ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ അസ്ലം ഫ്രം എയർടെക് സപ്പോർട്ട്. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഏറെ പേരും അവരുടെ വർക്ക് അവരുടെ വിഷയത്തിൽ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മേ ബി അവർക്ക് വേണ്ട ഒരു ഫയൽ അവർ ഓഫീസിലെ കമ്പ്യൂട്ടറിലായിരിക്കാം. മറ്റൊരാളുടെ സഹായം കൂടാതെ അവർക്ക് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കാം. ഇവിടെയാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വീഡിയോയുടെ പ്രസക്തി. എങ്ങനെ നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം കൂടാതെ നിങ്ങളുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ, ഒരു ആക്റ്റീവ് ഇൻ്റർനെറ്റ് ഉള്ള നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചോ ലാപ്ടോപ്പ് ഉപയോഗിച്ചോ ഒരു പി സി വെച്ചോ എങ്ങനെ നിങ്ങൾക്ക് ഒരു മറ്റൊരാളുടെ സഹായം കൂടാതെ നിങ്ങളുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾ വീട്ടിലിടും, അത് ഏത് രാജ്യത്താവട്ടെ, ഏത് ISP അണ്ടറിലാവട്ടെ, നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്നെക്കുറിച്ചുള്ള വീഡിയോ ഇനി അവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് AnyDesk എന്ന അപ്ലിക്കേഷനെ കുറിച്ചാണ്. ഈ അപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ റിമോട്ടിൽ എങ്ങനെ കണക്ട് ചെയ്യാം എന്നതിനെ കുറിച്ച്, അത് നമുക്ക് എങ്ങനെ വിത്ത് പെർമിഷനും വിത്തൗട്ട് പെർമിഷനും കണക്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഇനി പരിചയപ്പെടുത്തി തരാം. സോ നമുക്ക് ആദ്യം AnyDesk എന്ന അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഇന്റർനെറ്റിൽ നിന്ന്. സോ ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുന്നു. AnyDesk എന്ന് സെർച്ച് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം വിൻഡോസിൽ ക്ലിക്ക് ചെയ്യുന്നു. Get AnyDesk for Windows version 6.1.4. ഇതും 3.7 MB മാത്രമുള്ളൂ. ഞാനത് ഡൗൺലോഡ് ചെയ്യുന്നു. നമുക്കിവിടെ മാക് OS, ആൻഡ്രോയിഡ്, iOS, ലിനക്സ് എല്ലാ OS സപ്പോർട്ട് ചെയ്യുന്ന AnyDesk ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ചെയ്യുന്നത് ഇവിടെ വിൻഡോസിൻ്റെതാണ്. നമുക്ക് ഡൗൺലോഡ് ഫിനിഷ് ചെയ്യുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ AnyDesk ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിനി അത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, നമ്മൾ AnyDesk ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനായി ഞാൻ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ ക്ലിക്ക് ചെയ്യുന്നു. എഗൈൻ ക്ലിക്ക് യെസ്. ഓക്കെ, ഇൻസ്റ്റാൾ AnyDesk ഓൺ ദിസ് കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്യുക. അക്സെപ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റാൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നമ്മൾ AnyDesk കണക്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ നമ്മുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ, അതായത് നമുക്ക് ഏത് കമ്പ്യൂട്ടറാണോ റിമോട്ടിൽ ആക്സസ് ചെയ്യേണ്ടത് ആ കമ്പ്യൂട്ടറിലെ അഡ്രസ് നമുക്ക് കാൾ ചെയ്തിട്ട് റിമോട്ടിൽ കണക്ട് ചെയ്യാൻ നോക്കാം. അതിനായി എൻ്റെ മറ്റേ കമ്പ്യൂട്ടറിലോട്ട് ഞാൻ പോകുന്നു. ഈ അഡ്രസ്സാണ് നമ്മുടെ ഓഫീസിലെ അഥവാ നമ്മൾ റിമോട്ടിലി കണക്ട് ചെയ്യാൻ പോകുന്ന കമ്പ്യൂട്ടറിൻ്റെ അഡ്രസ്. സോ അത് നമുക്കിവിടെ റിമോട്ട് ഡെസ്ക് എന്നതിൽ ആ അഡ്രസ് ടൈപ്പ് ചെയ്യുക. 8 3. ഓക്കെ, നമുക്കിനി ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കണക്റ്റിംഗ് എന്നൊരു പോപ്പ് ബോക്സ് വന്നിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പെർമിഷൻ മെസ്സേജ് വന്നിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ റിമോട്ടിലെ കണക്ഷൻ കിട്ടുകയുള്ളൂ. അത് ഡിസ്മിസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ നമ്മുടെ ഓഫീസിലെ കമ്പ്യൂട്ടറിലും നമ്മുടെ കമ്പ്യൂട്ടറിലും സെയിം വിൻഡോ കാണുന്നു. ഞാൻ ഇത് മിനിമൈസ് ചെയ്യുന്നു. ഓക്കെ, ഡെസ്ക്ടോപ്പ് എല്ലാം സെയിം ആണ്. ഞാൻ ഇനിയിവിടെ PC ഓപ്പൺ ആക്കുന്നു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അത് തന്നെയാണ് ആ കമ്പ്യൂട്ടറിലും സംഭവിക്കുന്നത്. നമുക്ക് അവിടെ എല്ലാ ഡ്രൈവും ആക്സസ് ആണ്. ഫയൽസ് കോപ്പി ചെയ്യാം, എഡിറ്റ് ചെയ്യാം, എല്ലാം ചെയ്യാവുന്നതാണ്. വിത്ത് പെർമിഷനിൽ
നമ്മുടെ ഓഫീസിൽ കമ്പ്യൂട്ടറിൽ ഒരു തേർഡ് പേഴ്സൺ ഒരു സെക്കൻഡ് പേഴ്സൺ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ കണക്ഷൻ കിട്ടൂ. നമ്മൾ ഇവിടെ അവിടുത്തെ ഓഫീസിൽ കമ്പ്യൂട്ടർ എനി ഡെസ്കിൻ്റെ അഡ്രസ് ഇവിടെ കോൾ ചെയ്യുമ്പോൾ അവിടെ ഒരു മെസ്സേജ് വരും, ഒരു ഓതൻറ്റിക്കേഷൻ മെസ്സേജ് വരും. അതിന് പെർമിഷൻ അത് അക്സെപ്റ്റ് ചെയ്താൽ അത് പെർമിഷൻ കൊടുത്താൽ മാത്രമേ നമ്മുടെ ഇവിടുത്തെ കമ്പ്യൂട്ടർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെ ഒരു സെക്കൻഡ് പേഴ്സൻ്റെ ഹെൽപ്പ് ഇല്ലാതെ വിത്തൗട്ട് പെർമിഷൻ എങ്ങനെ നമുക്ക് ഏത് ടൈമും എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ കാണിച്ചു തരാം. സോ അതിനായി നമുക്ക് ആദ്യം നമ്മുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ എനി ഡെസ്കിൽ ഒരു ഓതൻറ്റിക്കേഷൻ പാസ്വേഡ് സെറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ അതെങ്ങനെ സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ എൻ ഡെസ്കിൻ്റെ കണക്ഷൻ എല്ലാം ടെർമിനേറ്റ് ചെയ്തു. അതിനായി ഞാൻ പിന്നെ ഓഫീസിലെ കമ്പ്യൂട്ടറിലെ എൻ ഡെസ്ക് എടുക്കുന്നു. അതിനുശേഷം സെറ്റ് പാസ്വേഡ് ഫോർ ആൻഡ് അറ്റൻഡഡ് ആക്സസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. യെസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അലോ ഓൺലി ഇഫ് എൻ ഡെസ്ക് വിൻഡോസ് ഈസ് ഓപ്പൺ ഇതിൽ ടിക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ എൻ ഡെസ്ക് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്കിവിടെ കണക്ഷൻ കിട്ടുള്ളൂ. സോ നമുക്കിപ്പോൾ എൻ ഡെസ്ക് ഓപ്പൺ അല്ലാത്ത സമയം ചിലപ്പോൾ നമ്മുടെ ഓഫീസിൽ നമുക്ക് എൻ ഡെസ്ക് ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. നമുക്ക് പെട്ടെന്നായിരിക്കും നമുക്ക് ഇവിടെ ആക്സസ് വേണ്ടത്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് അലോ ഓൾവേസ് എന്നതിനെ സെലക്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് സെറ്റ് പാസ്വേഡ് ഫോർ അൺഅറ്റൻഡഡ് ആക്സസിൽ ക്ലിക്ക് ചെയ്യുക. അത് എനേബിൾ ചെയ്യുക. അതിനുശേഷം പാസ്വേഡ് കൊടുക്കാം. ഞാനിവിടെ കൊടുക്കുന്ന പാസ്വേഡ് കൊടുക്കുകയാണ്. കൺഫർമേഷൻ പാസ്വേഡ് കൊടുക്കുന്നു. ഓക്കെ, അപ്ലൈ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ റെസ്ട്രിക്ട് ആക്സസ് ടു ദ ഫോളോയിങ് ഡെസ്ക് ഇവിടെ നമുക്ക് ഒരു അഡ്രസ് കൊടുത്ത് റെസ്ട്രിക്ട് ചെയ്യാം, പെർമിഷൻ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഇതിൽ വരുന്നുണ്ട്. സ്റ്റാൻഡേർഡ് പെർമിഷൻ ഓഫ് റിമോട്ട് യൂസേഴ്സ്, മൈ കമ്പ്യൂട്ടർ സൗണ്ട് ഔട്ട്പുട്ട്, ഇഷ്ടം നമുക്കിത് ഇതിൽ നമുക്ക് പെർമിഷൻസ് കുറെ സെറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ കീപ്പ് ആൻഡ് ഡെസ്ക് ഓട്ടോമാറ്റിക്കലി അപ് ടു ഡേറ്റ്. ഓക്കെ, നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ കമ്പ്യൂട്ടർ ഓൾവേസ് ഓൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ കമ്പ്യൂട്ടർ സ്ലീപ്പ് മോഡിൽ പോയാൽ നമുക്കിത് ആക്സസ് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടർ ആൾവേസ് ഓൺ കണ്ടീഷൻ സെറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഡിസ്ക് കണക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. സോ ഇപ്പോൾ നമ്മളിവിടെ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഓഫീസിലെ കമ്പ്യൂട്ടർ ഡിസ്ക് ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വിത്തൗട്ട് പെർമിഷനിൽ ഡിസ്ക് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ഹോമിലിരുന്ന് നമ്മുടെ ഓഫീസിലെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ പറ്റുകയില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ പേഴ്സണൽ ആപ്പിലാണ്. ഞാൻ അതിൽ എൻ്റെ ഡെസ്ക് ഓപ്പൺ ചെയ്തു. നമ്മുടെ റിമോട്ടിൽ കണക്ട് ചെയ്യുന്ന എൻ്റെ ഡെസ്ക് അഡ്രസ് 83 ഓക്കെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മളിവിടെ ഒരു പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കൊടുത്ത പാസ്വേഡ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഓഫീസിൽ കമ്പ്യൂട്ടർ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഇവിടെ നമ്മളിവിടെ സെറ്റ് ചെയ്ത പാസ്വേഡ് മാത്രം ടൈപ്പ് ചെയ്ത് അതിനെ ഓക്കെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മിതാ നമ്മുടെ ഓഫീസിൽ കമ്പ്യൂട്ടർ വിത്തൗട്ട് പെർമിഷൻ വിത്തൗട്ട് ഒരു സെക്കൻഡ് പേഴ്സൻ്റെ ഒരു ഹെൽപ്പോട് കൂടെ ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നേരത്തെ പോലെ തന്നെ ഉപയോഗിക്കാം. നമ്മുടെ ഓഫീസിലെ കമ്പ്യൂട്ടറിൽ നമുക്ക് അറ്റ് എനി ടൈം എനിവേർ നമുക്ക് സുഖമായി നമ്മുടെ ഓഫീസിലെ കമ്പ്യൂട്ടറിൽ ആക്സസ് നമുക്ക് ഫയൽസ് കോപ്പി ചെയ്യാം, എഡിറ്റ് ചെയ്യാം, മെയിൽ സെൻഡ് ചെയ്യാം, എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സുഖമായി ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലി മെമ്പേഴ്സിലോ ആരെങ്കിലും ആയിട്ട് വർക്ക് അറ്റ് ഹോം ചെയ്യുന്നുണ്ടാവും, അവർക്കിത് ഉപകാരപ്പെടുന്നതാണ്.